കാളകുട വിഷം പാനം ചെയ്ത പരമേശ്വരന്റെ ദേഹമാസകലം ഭസ്മം പൂശി പാർവതീദേവി ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്നു. ശിവഭഗവാന്റെ ഉള്ളിൽ ചെന്ന വിഷാംശം ദേഹമാസകലമുള്ള ഭസ്മലേപനത്തിലൂടെ ഉച്ചാടനം ചെയ്തു എന്ന പുരാണം ഏറെ പ്രസിദ്ധമാണ്. ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ഭവനങ്ങളിലും ഭസ്മം ചുടുന്ന ആചാരം നിലനിന്നിരുന്നു. ഭസ്മം തയ്യാറാക്കുന്ന വിധം പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് ശാസ്താംകോട്ടയിൽ നിന്നും ജെ ചന്ദ്രബാബു. ഭസ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ അഗ്നിക്കിരയായി കിട്ടുന്ന ആ ദിവ്യ വസ്തു അത് പറഞ്ഞിട്ടുള്ള ശാസ്ത്രവിധി പ്രകാരം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഭസ്മം ഒരു മരുന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭസ്മം മരുന്നായിട്ട് അകത്ത് സേവിക്കുന്നവരുണ്ട്, ഭസ്മം ജപിച്ച് നൽകുന്നവരുണ്ട്. ജയിച്ച ഭസ്മം അണിഞ്ഞിട്ട് പല തരത്തിലുള്ള രോഗങ്ങളും പീഡകളും മാറി സുഖം പ്രാപിച്ചവരുടെ അനുഭവ വിവരണങ്ങളുണ്ട്. അതൊക്കെയാണ് ഭസ്മത്തിൻ്റെ മഹാത്മ്യങ്ങൾ. എൻ്റെ വീട്ടിൽ മുത്തശ്ശി ചെയ്യുന്നത് കണ്ടുള്ള ഓർമ്മയിൽ നിന്നും മാത്രമല്ല ഇതിനെപ്പറ്റി അറിവുള്ള പ്രഗത്ഭരായ വ്യക്തികളിൽ നിന്നും കിട്ടിയ വിവരങ്ങളും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിവരണം തയ്യാറാക്കിയത്. ഭസ്മ നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചാണകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ വസ്തുവാണ് ചാണകം എന്നുള്ളത്. അപ്പോൾ ദിവ്യമായ ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ ആ ചാണകവും ദിവ്യമായതായിരിക്കണം. അത് ആ ചാണകത്തിനാണ് നമ്മൾ നല്ല ചാണകം എന്ന് പറയുന്നത്. നല്ല ചാണകം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചാണകം. അതായത് നമ്മൾ കൈകൊണ്ട് ചാണുകൊണ്ട് ഇങ്ങനെ പിടിച്ച് വാരുമ്പോൾ വാരിയെടുക്കുമ്പോൾ ഈ ചാണകം കയ്യിൽ നിന്നും ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഉതിർന്നു വീഴുകയോ ചെയ്യാൻ പാടില്ല. അതാണ് നല്ല ചാണകത്തിൻ്റെ ലക്ഷണം. ആ ചാണകം നമ്മൾ ഉരുട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൊടിഞ്ഞു വീഴുകയോ അത് താഴെ വീഴുകയോ ഒന്നും ചെയ്യത്തില്ല. അതാണ് യഥാർത്ഥത്തിൽ നല്ല ചാണകം. അതിനാണ് ചാണകം എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ചാണകം ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ വിരളമാണ്. കാരണം പണ്ട് നമ്മൾ പശുക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളൊന്നുമല്ല ഇപ്പോൾ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നത്. ആഹാരം പശുവിൻ്റെ ആഹാരത്തിൽ നമുക്ക് പറയാൻ വെറുപ്പ് തോന്നുന്ന കാര്യങ്ങൾ വരെ ചേർത്താണ് ഇപ്പോഴത്തെ ആഹാരം പശുവിൻ്റെ ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അത് തിന്നുകയാണെങ്കിൽ അതാണത് പശുവിന് തീറ്റയായിട്ട് കൊടുക്കുന്നെങ്കിൽ ഈ പറയുന്ന ചാണകം കിട്ടാൻ സാധ്യതയില്ല. നാടൻ പശുക്കളിൽ നിന്നും കിട്ടുന്ന ചാണകം അത് വിരളമായി കിട്ടാറുള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെ ഈ ഒരു ഉദ്യമത്തിന് മുതിർന്നപ്പോൾ നല്ല ചാണകത്തിന് വേണ്ടി കുറേ പണിപ്പെട്ടു. വളരെ ദൂരങ്ങളിൽ പോയി വളരെ ദൂരെ നിന്നാണ് ഞാൻ ആ ചാണകം സംഘടിപ്പിച്ചുകൊണ്ട് വന്നത്. അത് നമ്മൾ നാട്ടിൻ പുറങ്ങളിൽ ചെറിയ പശുക്കളുണ്ട്. ആ ചെറിയ പശുക്കൾ ഈ കൊടുക്കുന്ന ഈ മറ്റ് ആധുനിക തരത്തിലുള്ള ആഹാരങ്ങളും അത് കഴിക്കാറില്ല. സാധാരണ പുല്ലും വൈക്കോലും ഈ തരത്തിലുള്ള ആഹാരങ്ങളാണ് ഈ നല്ല നാടൻ പശുക്കൾ കഴിക്കാറുള്ളത്. അന്നേരം അങ്ങനെയുള്ള ചാണകമാണ് നമ്മൾ ആദ്യമായി സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇത് ഒരു ദിവ്യ വസ്തു ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അന്നേരം അതിൻ്റെ എല്ലാ പ്രോസസ്സും ദിവ്യമായിരിക്കണം. നമ്മൾ ചാണകത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് മുതൽ പല മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടുന്നുണ്ട്. അമ്മമാർ വീടുകളിലാണ് ഇതിൻ്റെ ഭസ്മ നിർമ്മാണം നടത്തുന്നതെങ്കിൽ നമശിവായ 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 മന്ത്രം മാത്രം ഉച്ചരിച്ചാൽ മതിയാകുമെന്നാണ് ഇതിനെപ്പറ്റി അറിവുള്ള മഹാന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ മന്ത്രങ്ങൾ ജപിക്കേണ്ട ആവശ്യമില്ല. നമശിവായ നമശിവായ. അപ്പോൾ ഈ പ്രോസസ്സ് മൊത്തമായിട്ട് ഈ പ്രോസസ്സ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ മൊത്തം നമശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഇനി ചാണകം എടുക്കുന്നത് വളരെ തുറസായ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് കിട്ടിയിരിക്കുന്ന പശുക്കളിൽ നിന്നും പുതിയ ചാണകം നമുക്കെടുക്കണം. പുതിയ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കിട്ടുന്ന ചാണകം. ചാണകത്തിൻ്റെ പഴക്കം ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഉരുളകൾ ഉണ്ടാക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് പുതിയ ചാണകം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്.
ഈ പുതിയ ചാണകം എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ശോധനം ശോധനം എന്നാണ് പറയുന്നത്. ശോധനം ശോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചാണകത്തിൻ്റെ അകത്ത് അന്യവസ്തുക്കളൊന്നും കാണാൻ സാധ്യതയില്ല എങ്കിലും ഒരു പക്ഷേ ഇന്ന് നമ്മൾ ചാണകം കൊണ്ടുവന്നു ഇന്ന് ചെയ്യാൻ പറ്റിയില്ല നാളത്തേക്ക് മാറ്റി വെക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സാധ്യതയുണ്ട് അന്യവസ്തുക്കൾ ചേരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ വൃത്തിയാക്കുന്നതിനാണ് ശോധനം എന്ന് പറയുന്നത്. അന്യവസ്തുക്കളെല്ലാം മാറ്റുക എന്നുള്ളതാണ് ശോധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശോധനം ചെയ്തതിന് ശേഷം തളിച്ച് ചാണകമൊഴിയ ഒരു സ്ഥലത്ത് ചാണകം കൊണ്ടുവച്ചതിന് ശേഷം രണ്ട് കൈകൊണ്ടും ചാണകം നല്ലതുപോലെ കുഴയ്ക്കുക. കുഴിച്ചതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കയ്യിൽ ഒറ്റക്കൈയിൽ വലത് കൈ ഇടത് കൈ ഇത് നമ്മുടെ സൗകര്യം പോലെ ചാണകം ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നമശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ചാണകം നമ്മൾ കയ്യിലേക്കെടുത്ത് ചെറിയ ഉരുളകളായി എടുക്കുക. ചെറിയ ചെറിയ ഉരുളകളായാൽ ഉണങ്ങാൻ എളുപ്പമാകും. പക്ഷേ ഈ പല സ്ഥലങ്ങൾ ചില സ്ഥലങ്ങളിൽ ഈ ചാണക ഉരുളകൾ വട പരുവത്തിൽ നമ്മൾ വട ഉണ്ടാക്കുമല്ലോ വട ഉണ്ടാക്കുന്ന രീതിയിലും ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് കാരണം ഉണങ്ങാൻ എളുപ്പം ആയതുകൊണ്ടാണ്. നമ്മൾ ഇപ്പം മറ്റുള്ള സാധനങ്ങൾ വെക്കുന്ന പോലെ എവിടെയെങ്കിലും വെക്കത്തില്ല, ഒന്നുകിൽ പാളയിൽ അല്ലെങ്കിൽ പനമ്പ് അങ്ങനെയൊക്കെ ഉള്ളതിലാണ് ഇത് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ വെക്കുന്നതും പിന്നെ ഉണക്കാൻ വെക്കുന്നതും. അപ്പോൾ ഈ ഉരുട്ടിയെടുത്ത ചാണക ഉരുളകൾ നമ്മളിനി ഞാൻ അങ്ങോട്ട് മുന്നോട്ട് ചാണക ഉരുളകൾ എന്നേ പറയത്തുള്ളൂ. ഈ ചാണക ഉരുളകൾ തീവ്രമായ വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ച് വേണം ഉണക്കാൻ. തീവ്രമായ വെയിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെറി വീഴും. വെറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പൊട്ടുന്നതിന് ഞങ്ങളുടെ ഈ സ്ഥലങ്ങളിലൊക്കെ അതിന് വെറി എന്നാണ് പറയുന്നത്. വെറി വീഴും എന്ന് പറയും. അതിങ്ങനെ ചാണകം വെട്ടി ഇങ്ങനെ കീറലുണ്ട് അതിൻ്റെ അകത്തുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തീവ്രമായ വെയിലത്ത് വെച്ച് നമ്മളിത് ഉണക്കാത്തത്. കൈകൊണ്ട് നാല് വശത്തുനിന്നും അതിൽ നമ്മൾ പ്രഷർ കൊടുത്ത് എന്നിട്ട് പിന്നെ ലാസ്റ്റ് നന്നായിട്ട് നമ്മൾ ഓരോ ദിവസമായിട്ട് ഉരുട്ടുമ്പോഴും ഇതിനെ ഒറ്റ എണ്ണത്തിലാണ് ഉരുട്ടി വെക്കുന്നത്. കുറേശ്ശെ ഓരോ ദിവസമായിട്ട് ഉരുട്ടുവാണെങ്കിൽ ഒന്നിൽ ഏഴ് അല്ലെ അഞ്ച് അല്ലെ ഒമ്പത് പതിനൊന്ന് അങ്ങനെ വരത്തക്ക വണ്ണമാണ് എണ്ണം ഉരുള ഉരുട്ടുന്നത്. ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കും, പിറ്റേ ദിവസം വീണ്ടും എടുക്കും. അങ്ങനെ ഉണക്കി കിട്ടി എന്നാ ചാണകം. അപ്പോൾ ചാണകത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു, ചാണകം ഉരുളയുണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ളത് ചാണകത്തിൻ്റെ ഹവനത്തിൻ്റെ പരിപാടിയാണ്. ഉണക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അകവും പുറവും ഉണങ്ങുക എന്നുള്ളതാണ് ഉണക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അകം പച്ചയായിരിക്കാൻ പാടില്ല, പുറം പച്ചയായിരിക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ ഉണക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ചാണകം സാധാരണയായിട്ട് നമ്മളെ ഹിന്ദു ഭവനങ്ങളിൽ ചാണകം ഉണക്കിയെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ഒരു മാസത്തിന് മുമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്തുള്ള പ്രക്രിയകൾ തീരും. പക്ഷേ വ്യാപാരപരമായ രീതിയിൽ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് വലിയ അളവിൽ ഭസ്മം ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം ഫാക്ടറികളിലൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ശുദ്ധമായ ചാണകവും പശു ചാണകവും കൊണ്ടൊന്നല്ല ഉണ്ടാക്കുന്നത്, അത് വേറെ കാര്യം, അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. ഈ ചാണകം നമ്മൾ ഉണക്കി വെച്ചത് സ്റ്റോർ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ഒരു മാസത്തിനകത്ത് ഉപയോഗിച്ചാൽ അതായിരിക്കും നന്ന്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത് ഹവനത്തിലേക്കാണ്. ഹവനത്തിന് നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലം സെലക്ട് ചെയ്യാനുണ്ട്. സ്ഥലം സെലക്ട് ചെയ്യുക എന്നുള്ളത് സാധാരണ നമ്മൾ ചാണക ഹവനം നടത്തുന്ന വീടിന് മുൻവശത്താണ്. കിഴക്ക് വശം എന്ന് പറയാൻ സാധ്യതയില്ല, കാരണം പല വീടുകളിലും പല എൻ്റെ മുൻവശം കിഴക്ക് വശം തന്നെ ആവണമെന്നില്ല. എങ്ങനെ ആയാലും ശരി, വീടിൻ്റെ മുമ്പിൽ കഴിയുന്നതും മുൻവശത്തെ വാതിലിന് നേരെ ആയിരിക്കുന്നതായിരിക്കും ഉത്തമമെന്നാണ് പറയാറുള്ളത്. ആ സ്ഥലം നമ്മൾ വൃത്തിയുള്ള ഒരു സ്ഥലമായിരിക്കണം. ആ വൃത്തിയുള്ള സ്ഥലത്ത് ചാണകം മെഴുകി നാല് വശവും ചാണക വെള്ളം തളിച്ച് അത് വളരെ ശുദ്ധീകരിച്ച ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കുക. എടുത്തതിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്
ഇതിലേക്ക് ഉമി ഇടുക എന്നുള്ളതാണ്. ഈ ചാണകം മെഴിയ സ്ഥലത്ത് ഉമി ഇടുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉമി കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ ഉമിക്ക് പകരം അതിൻ്റെ പതിര് അല്ലെങ്കിൽ മങ്ക്, ചില സ്ഥലങ്ങളിൽ അതിന് മങ്ങെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ അതിന് പതിരെന്ന് പറയും. ഈ പതിരാണ് ഇപ്പം മിക്കവാറും എല്ലായിടത്തും ഉപയോഗിക്കുന്നത്, കാരണം ഉമി കിട്ടാനില്ലാത്തത് കൊണ്ട്. അന്നേരം ഈ കിട്ടിയ മങ്ക് അല്ലെങ്കിൽ ഉമി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. ഒരിഞ്ച് രണ്ടിഞ്ച് കനത്തിൽ ഈ നമ്മൾ ശുദ്ധീകരിച്ച തറയിലേക്ക്, ചാണകം മെഴിയ തറയിലേക്ക് ഈ ഉമി ഒരിഞ്ച് രണ്ടിഞ്ച് കനത്തിൽ ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ചാണക ഉരുളകൾ, അതിൽ എത്ര നമ്മുടെ ക്വാണ്ടിറ്റി ഉണ്ടോ, എത്ര ഉരുളകളുണ്ടോ, അതനുസരിച്ച് അത് വെക്ക വരത്തക്ക രീതിയിൽ അതിനെ നിരത്തി വെക്കുക. നിരത്തി വെക്കുന്നതായിരിക്കും ഒന്നിനും ഒന്ന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഭസ്മീകരിച്ച് വരാൻ അല്ലെങ്കിൽ അത് ശരിയായി വരുന്നതിന് താമസം എടുത്തേക്കാം. അല്ല, കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ പക്ഷേ അതനുസരിച്ച് നമ്മൾ ഉമിയോ മക്കോ ഇട്ട് കൊടുത്താൽ മതിയാകും. അല്ല, ആദ്യമായിട്ട് ഒരു ലെയർ ഉരുള വെച്ചു, അതിന് മുകളിലേക്ക് ഉമി ഇട്ട് നിറച്ചു, അതിന് മുകളിൽ വീണ്ടും വേണമെങ്കിൽ ഒരു ലെയർ ഉരുളകൾ വെക്കാം, അതിൻ്റെ മുകളിൽ വീണ്ടും ഉമി ഇടുക. ഉമി ആവശ്യത്തിന് ഇടുക, ഇട്ടത് അന്നേരം വേറെ ഒരു സ്റ്റെപ്പ് തീർന്നു, ഉമി വരെ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ദീപ പ്രജ്വലനമാണ്. വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രോസസ്സിൽ മൊത്തം നമശിവായ നമശിവായ എന്നുള്ള മന്ത്രം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കണം. അടുത്തത് നമ്മൾ ദീപപ്രജ്വലനമാണ് നടത്തേണ്ടത്. ദീപപ്രജ്വലനത്തിന് വീടുകളിലാണ് നമ്മൾ ഭസ്മം ഉണ്ടാക്കുന്നതെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ നിന്നും പകരുന്ന ദീപമായിരിക്കണം. ഇതിലേക്ക് പെട്ടെന്ന് ദീപം പടർന്നു പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് ഒരു സ്വല്പം കർപ്പൂരം, കർപ്പൂരം കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറേ കർപ്പൂരം, ഇത്രയുമെങ്കിലും കർപ്പൂരം, ഒരു ചെറിയ പിടി കർപ്പൂരം കൂടെ ഇട്ട് അതിനടിയിൽ നമ്മൾ ഈ പകർന്നുകൊണ്ട് വന്ന ദീപത്തിൽ നിന്നും ഇതിലേക്ക് നമ്മൾ ദീപപ്രജ്വലനം നടത്തുന്നു. ആദ്യമായിട്ട് കർപ്പൂരം തീ പിടിക്കും. തീ പിടിച്ചു കഴിഞ്ഞിട്ട് ഉമിയിലേക്ക് അല്ലെങ്കിൽ മങ്കിലേക്ക് തീ വളരെ സാവധാനമാണ് അതിലേക്ക് തീ പടരുന്നത്. അപ്പോൾ ദീപപ്രജ്വലനം നടന്നു. ഈ ദീപപ്രജ്വലനം നടക്കുന്ന സമയത്ത് തന്നെ ആളുകൾ മന്ത്രങ്ങൾ, ഓം നമശിവായ മന്ത്രങ്ങളും അതിനോടൊപ്പം തന്നെ മറ്റ് ശിവസ്തുതികളും പാടുകയും ചെയ്യാറുണ്ട്. ദീപപ്രജ്വലനം കഴിഞ്ഞതിന് ശേഷം ചില സ്ഥലങ്ങളിൽ ഗായത്രി മന്ത്രം അതിനുകൂടെ ചൊല്ലാറുണ്ട്, മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നതുകൊണ്ട്. ഇതൊക്കെ ഇതിന് ഈ ദീപപ്രജ്വലനത്തോടും അതിൻ്റെ തുടർന്നുള്ള സമയത്തേക്കും ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ദീപം അതിൻ്റെ ദീപപ്രജ്വലനം നടത്തിക്കഴിഞ്ഞു. ദീപപ്രജ്വലനം നടത്തിക്കഴിഞ്ഞിട്ട് ഈ അഗ്നികുണ്ഡത്തിലേക്ക്, ഇപ്പോഴതിനെ നമുക്ക് വേണമെങ്കിൽ അഗ്നികുണ്ഡം എന്ന് പറയാം, ചാണകം ഉരുളകൾ വെച്ച അഗ്നികുണ്ഡത്തിൽ നമ്മൾ സംരക്ഷിക്കണം, വൃത്തികേടാക്കാൻ സമ്മതിക്കരുത്. കാരണം അത്രമാത്രം പവിത്രമായ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അത്രമാത്രം വിലയാണ് നമ്മൾ അതിന് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനടുത്ത് വളർത്തുമൃഗങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അശുദ്ധികൾ ഉണ്ടാകത്തക്ക രീതിയിൽ അതിനെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. സാധാരണ ശിവരാത്രി നാൾ രാവിലെ നമ്മൾ ദീപപ്രജ്വലനം നടത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഭസ്മ ഉരുളകളായി മാറുന്നതാണ്, ചാണക ഉരുളകൾ ഭസ്മ ഉരുളകളായി മാറുന്നതാണ്. പക്ഷേ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അത്ര പെട്ടെന്ന് ഇപ്പോഴാവുന്നില്ല, കുറേ കൂടി സമയം എടുക്കേണ്ടി വരും. അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഈ ചാണക ഉരുളകളെ നമ്മൾ വെളിയിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. ശുദ്ധമായ ഒരു പാത്രത്തിൽ കൈ പൊള്ളലേൽക്കാതെ ഏതെങ്കിലും വസ്തു കൊണ്ട് അതിനെ എടുത്ത് പാത്രത്തിലേക്ക് പകരാവുന്നതാണ്. പകർന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ വെള്ളമൊഴിച്ചിട്ട് കുറേ നേരം അതിന് ഈ ഭസ്മ ഉരുളകളെ കൈകൊണ്ട് പൊടിയാക്കി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെക്കുക. വെക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള അന്യവസ്തുക്കൾ, കമ്പ് കഷ്ണങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ മണ്ണ്, ഒരുപക്ഷെ മണ്ണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അങ്ങ് കമ്പ് കഷ്ണങ്ങളാണെങ്കിൽ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരും, അതിനെ നമ്മൾ തെളിവങ്ങ് ഊറ്റിക്കളയും. ഊറ്റിക്കളഞ്ഞ് കിട്ടുന്ന അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭസ്മം
എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഭസ്മത്തിന് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള വെള്ള നിറം കാണാൻ സാധ്യതയില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവിടെ വെള്ള നിറത്തിനുള്ള പ്രാധാന്യം ഔഷധഗുണത്തിനാണ്. ഔഷധഗുണമുള്ള ഭസ്മമാണ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വെള്ള നിറം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് ഈ പറഞ്ഞ വെള്ളമൊഴിച്ചുള്ള കഴുകൽ രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാറുണ്ട്, വീണ്ടും വീണ്ടും ചെയ്യാറുണ്ട്. കാരണം വെളുത്ത ഭസ്മം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് വെളുത്ത ഭസ്മവും കിട്ടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഭസ്മം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഭസ്മ നിർമ്മാണത്തിൻ്റെ മൊത്തമായിട്ടുള്ള സംക്ഷിപ്ത രൂപം. ഇനി ചില സ്ഥലങ്ങളിൽ ഭസ്മത്തിന് സുഗന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഭസ്മത്തിന് സുഗന്ധം നൽകുവാൻ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ച കർപ്പൂരം പൊടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. പച്ച കർപ്പൂരം മാത്രമല്ല, അതിലേക്ക് മണമുള്ള പിച്ചി, മുല്ല, മണമുള്ള ചെമ്പകം, പിന്നെ കൈതപ്പൂ ഏറ്റവും നല്ല മണമുള്ളതാണ്. ഈ തരത്തിലുള്ള പൂക്കൾ പൊടിച്ച് ഇതിനോട് ചേർത്താൽ സുഗന്ധമുണ്ടാവും. പക്ഷേ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് കർപ്പൂരം, പച്ചക്കർപ്പൂരം പൊടിച്ച് തീർക്കുക എന്നുള്ളതാണ്. പച്ചക്കർപ്പൂരം അതിൽ മറ്റു ഗുണമുള്ളത്, പച്ചക്കർപ്പൂരം സാധാരണ ഒരു മെഡിസിനായിട്ട് നമുക്ക് തലവേദനയൊക്കെ മാറാൻ വേണ്ടി തലയിൽ നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ പുരട്ടാറുണ്ട്. അപ്പോൾ അതൊരു ഔഷധ വസ്തു കൂടി ആയതുകൊണ്ട് ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പച്ചക്കർപ്പൂരത്തിനോട് ചേർക്കുക എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറയിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇവിടെ നിർത്തട്ടെ. നന്ദി. നമസ്കാരം.